ഈ തേങ്ങാ കൊത്തൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ തേങ്ങാക്കൊത്ത് അരിഞ്ഞത് നല്ലപോലെ നെയ്യിൽ മൂപ്പിച്ച് ഉണ്ണിയപ്പത്തിനകത്തിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാ പൂളി അരിഞ്ഞ് വെച്ചതാണ് നെയ്ക്കകത്തൊക്കെ മൂപ്പിച്ചിടാം അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് ചെയ്ത് മാറ്റി വെക്കണം ഞാൻ ആദ്യമായിട്ടാണ് വറുത്ത അരിപ്പൊടിക്കകത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കണ്ടോ ഞാൻ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് റവയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വറുത്ത അരിപ്പൊടിക്കകത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി അരി പച്ചരി കുതിർത്താണ് ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഉണ്ട ശർക്കര അതിനകത്തിലെ കല്ലും അഴുക്കും മണ്ണും ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഉരുക്കിയെടുക്കാൻ ഒരു പാത്രത്തിലേക്ക് ഇടിച്ച് പൊട്ടിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കാൻ വെച്ചിരിക്കുവാണ് അപ്പം നമ്മളാണെങ്കിൽ ഈ ഉണ്ണിയപ്പം ഞാൻ ഈ പച്ചരിക്കകത്ത് ഉണ്ടാക്കുമ്പോഴേ പച്ചരി കുതിർത്തിട്ട് അത് കുതിർന്ന് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ശർക്കര ഉരുക്കി തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് ഇത് ഞാലിപ്പൂവാൻ പഴമാണ് കുറച്ച് പഴം വീട്ടിൽ വാങ്ങിച്ചതിരുന്നപ്പം ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെ നുണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചാൽ ആദ്യമായിട്ട് ഫസ്റ്റ് ട്രൈ ആണ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മുടെ ശർക്കരയെല്ലാം നമ്മൾ ഉരുക്കിയെടുത്തു അതെല്ലാം നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ട് മേളിൽ വന്ന അഴുക്കൊക്കെ ഞാൻ കോരിക്കളഞ്ഞു ബാക്കി നമുക്ക് അരിച്ചരിച്ചെടുക്കാം സമയത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് അരിച്ചെടുക്കാം അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്നാല് പഴമെടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കണ്ടേ നമ്മൾ പച്ചരി കുതിർത്ത് അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് തന്നെ അങ്ങ് പഴവും കൂടെ അങ്ങ് അരിഞ്ഞിടുക ചെയ്യുന്നത് ഇതിപ്പം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ചെയ്തെടുക്കണം അരിപ്പൊടിയിലായതുകൊണ്ട് പണ്ടൊക്കെ ഞാൻ അരിപ്പൊടിക്കകത്തോട്ട് ഇങ്ങനെ പഴം കൈകൊണ്ട് ഞെരിടി ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചായിരുന്നു പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ആ ഒരു ഇത് പണ്ടപ്പോഴോ അമ്മയൊക്കെ ചെയ്ത് ഓർമ്മയേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചെന്ന മിക്സിയുടെ ജാറിനകത്തോട്ട് പഴം വിട്ടാൽ അങ്ങ് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം കൂടെ മിക്സി ചെയ്തെടുക്കാമെന്ന് കരുതി ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് മണത്തിനാവശ്യമായിട്ടൊരു മൂന്നാല് ഏലയ്ക്ക അതിപ്പം ഞാൻ ഏലക്കായുടെ ആ തൊലി അങ്ങ് കളഞ്ഞിട്ട് കുരു മാത്രം അങ്ങ് അതിനകത്തേക്കങ്ങിടാമെന്ന് വെച്ചു ഇപ്പോൾ കുരു ഒന്നും ഇല്ലെന്നേ ചുമ്മാതെ തൊലി മാത്രമേ ഉള്ളൂ അവിടെ കിട്ടുന്ന എല്ലാം കളിപ്പീര് സാധനം അതിനകത്തൊന്നും ചിലതിനകത്തൊന്നും ഒന്നും കാണത്തില്ല അതാകണ്ട ചിലതിനകത്തിലേക്കേ ഉള്ളൂ ചിലതിനകത്ത് കാണത്തുമില്ല അപ്പം ഞാൻ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊട്ടിച്ച അതിനകത്തിലൊക്കെ ഇട്ടിട്ട് ആ പഴവും ഏലക്കായും കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ അതിൻ്റെ കുരുവും അങ്ങ് അരഞ്ഞും പോകും പഴത്തിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ അങ്ങ് മിക്സായി കിട്ടുമല്ലോ അങ്ങനെ ഞാൻ തേണ്ട ഏലക്കായ പൊട്ടിച്ചതിൻ്റെ കുരുവൊക്കെ അതിനകത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണേ കണ്ട ആ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ പഴം ആ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ആ പഴത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങിട്ട് കൊടുത്തു നമ്മൾ ഈ ശർക്കര കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഒരു ശക്കലം പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാ അതിന് നമ്മൾ ഒന്ന് അത് ചെയ്ത് നോക്കണം അപ്പോഴേ അതിൻ്റെ ആ രുചി വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ ശർക്കരക്കകത്ത് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇടണം കണ്ട ഞാൻ പഴം അടിച്ചെടുത്തു പഴം പഴമടിച്ചെടുത്ത് കഴിഞ്ഞപ്പം അതിനകത്തിലോട്ട് ഞാൻ ശക്കല ശർക്കരയും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുവാണ് ഇല്ലെങ്കിൽ ആ പഴത്തിൻ്റെ എല്ലാം ഇങ്ങനെ അതിലെല്ലാം പിടിച്ചിരിക്കും അപ്പോൾ ശർക്കരയും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിലേ എളുപ്പമാണെന്നല്ലോ ആ അതിന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ എല്ലാം അടിച്ചെടുത്തു ഇനി എല്ലാം പാത്രത്തിലേക്ക് മാറ്റുവാണ് കണ്ടോ ഏലക്കയുടെ കുരുവും പഞ്ചസാരയും എല്ലാം നല്ലതായിട്ട് അതിനകത്ത് അങ്ങ് അടിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ബാക്കി ഇരിക്കുന്ന ശർക്കരയും കൂടെ നമുക്കതിനകത്തിലേക്ക് അങ്ങ് അരിച്ചൊഴിക്കാം കണ്ടോ അഴുക്കൊക്കെ ഉണ്ട് ചെറിയ മണ്ണും പൊടിയും കരിക്കട്ട പോലെ തേങ്ങണ്ടൊക്കെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു കണ്ടോ ആ അതെല്ലാം കൂടെ അങ്ങ് അരിച്ചൊഴിച്ച് ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം കണ്ടോ ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ നേരത്തെ ആദ്യമേ ഞാൻ എടുത്തു വെച്ച തേങ്ങാക്കത്തില്ലേ അത് ശർ നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ ബാക്കി വന്ന ആ ശർക്കരയും പഴം അടിച്ചതും എല്ലാം കൂടെ ഒന്ന് മിക്സി ചെയ്തെടുക്കുവാണ് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇടയ്ക്ക് കുറേശ്ശെ കുറേശ്ശേ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ഇട്ടു കൊടുക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അറിഞ്ഞുകൂടാ എത്രത്തോളം ശരിയായി വരുമെന്ന് ഒരുവിധം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി ഇരിക്കുന്ന പൊടിയും കൂടി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഈ സമയത്ത് ഇതിനകത്തിലേക്ക് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് ഒരുപാട് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്തെന്നറിയാമോ നമ്മുടെ ശർക്കര ഊരുകിയെ എടുത്ത പാത്രമില്ലേ അതിനകത്തോട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ല ഇഡ്ലിമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കണ്ട ഈ പരുവത്തിനായിട്ട് എടുത്തു ഇങ്ങനെ നമ്മൾ നല്ല കുറച്ച് സമയം എടുക്കും എന്നിട്ട് നിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കണം പാകത്തിനാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ വെള്ളം കൂടെ ചേർത്തില്ലേ പക്ഷേ മധുരമൊക്കെ പാകത്തിനായിരുന്നു ഇനി ശക്കല സോഡാപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നാൽ ഉള്ള് നല്ല സോഫ്റ്റ് ആണ് പുറം നല്ല ആയിരുന്നു പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇനി ഞാൻ എൻ്റെ സോഡാപ്പൊടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ നെയ്യുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പം നല്ലതാണ് നല്ല രുചിയാണ് അങ്ങനെ അത് കഴിക്കാൻ ലാസ്റ്റിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേ നല്ലതുപോലെ ഈ ഒന്ന് പൊലിച്ച് പൊങ്ങി വരും അന്നേരം നമുക്ക് ചുട്ടെടുക്കാം അപ്പം അതിനായിട്ട് ഞാനത് കണ്ട കണ്ടോ എല്ലാം ചേർത്ത് നല്ല മിക്സി ചെയ്ത് മാറ്റിയൊരു വശത്തേക്ക് വെക്കുവാണ് ഇതാണ് ഞാൻ ഉണ്ണിയപ്പക്കാരെ ഞാൻ ഈ ഉണ്ണിയപ്പക്കാരക്കകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പണ്ട് വാങ്ങിച്ചതാണ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്യ് എണ്ണയൊക്കെ ഒന്ന് പറ്റിയതായിട്ടിരിക്കുകയോ അപ്പോൾ ഞാനിതൊന്ന് തേച്ച് കഴുകിയതാണ് വെയിലത്ത് വെച്ചേക്കുമായിരുന്നു നല്ലതുപോലെ തേച്ച് കഴുകി ഇത് കണ്ടോ ഇതിലെ വണ്ടിക്കാർ പാവയ്ക്കാ കൊണ്ടുപോയപ്പോൾ കുറച്ച് പാവയ്ക്കായ വാങ്ങിച്ചു ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ അപ്പോൾ നമ്മളന്ന് അരിഞ്ഞ് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് കൂട്ടാനൊക്കെ ഒന്ന് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എണ്ണയിലൊക്കെ ഇട്ടോ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക അരിഞ്ഞ് വെയിലത്ത് വെച്ചേക്കും ഉണക്കാനായിട്ട് കണ്ട നമ്മുടെ ഉണ്ണിയപ്പക്കാര അടുപ്പത്ത് വെച്ചു ആ ഉണ്ണിയപ്പം ചൂടാനായിട്ട് തുടങ്ങാം കണ്ടോ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നു പക്ഷേ കുറച്ച് കട്ടിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ കട്ടി കുറയ്ക്കാനായിട്ട് കുറച്ചുകൂടെ വെള്ളം വെള്ളമൊഴിച്ചു ആ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടിരുന്നാലും കൊള്ളത്തില്ലല്ലോ അതിന് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് നല്ല എടുത്തു ഇനി നമുക്ക് ഉണ്ണിയപ്പം ചൂടാനായിട്ട് അതിനകത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയെന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം അപ്പം എണ്ണയൊഴിച്ചു കൊടുക്കുവാണേ ആ പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ടർ ഉരുക്കി ഉരുക്കിയെടുക്കുന്നതിൻ്റെ അപ്പം ഞാൻ ബട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എന്താ ഞാൻ തേണ്ട നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലത്തെ തൂക്കിനകത്താണ് തൂക്ക് പാത്രത്തിലാണ് പാല് മേടിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ലിറ്റർ പാലുണ്ട് ഈ പാല് കണ്ടോ നല്ല പാലാണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഇതെന്നെന്ത് ചെയ്യണമെന്നറിയാവോ അവിടെ നിന്ന് നമുക്ക് അരിച്ചൊക്കെയാണ് അവർ തരുന്നത് എന്നാൽ കൂടെ നമ്മളൊന്ന് അരിച്ചൊക്കെ എടുക്കണം എന്തെങ്കിലും പൊടിയുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് കാച്ചി പിന്നെ കാച്ചി വെക്കണം കാച്ചി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തണ്ട അതിനകത്തിൽ ചില പൊടി ഈച്ചയോ ഒക്കെ കാണും ചിലപ്പോൾ ഈ പാലിനകത്തിൽ അപ്പം നല്ലതുപോലതൊന്ന് അരിച്ച് അപ്പം എണ്ണ ആ ഉണ്ണിയപ്പം ചൂടാനായിട്ട് വെച്ച എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് പാലൊന്നരിച്ച് അപ്പുറത്തെ അടുപ്പിലേക്ക് വയ്ക്കാമെന്ന് വെച്ചുകൊണ്ട് എടുക്കുവാണേ കണ്ടോ നല്ല പാലാണ് കണ്ടോ നല്ല കട്ടിയുള്ള പാലാണ് ഞങ്ങളിവിടെ കവറുപാലൊന്നും വാങ്ങിക്കത്തില്ല ഇതുപോലെ നമുക്കിവിടെ അടുത്ത സൊസൈറ്റി ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് പാല് മേടിക്കുന്നത് അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ പാൽ കാച്ചാനായിട്ട് വെച്ചു ആ സമയം കൊണ്ട് നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം കണ്ട നമ്മുടെ ഉണ്ണിയപ്പം ഒരു ഭാഗമായിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് വീർത്ത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വശമായി മറു നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയം കൊണ്ട് അപ്പുറത്തടുപ്പിൽ പാലും തിളച്ച് വരുന്നുണ്ട് ശ്രീനിവാസം പറഞ്ഞ ഒരു വശത്ത് പാല് കാറ്റ് ഒരു വശത്ത് ഉണ്ണിയപ്പം ചുടിയിൽ പാലും തിളച്ച് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം നല്ല പാകമായി മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാൻ വേണ്ടത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ് എൻ്റെ ഈ സ്റ്റൗവിൻ്റെ ഈ ബർണറിന് തീ കുറച്ച് കുറവാണ് അപ്പം ഞാനത് നടുക്ക് ഭാഗത്ത് മാത്രം അങ്ങോട്ട് ചൂട് കൂടുതലായിട്ട് വരും സൈഡിലോട്ട് അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ആ സൈഡിലുള്ള ഉണ്ണിയപ്പമൊക്കെ നടുക്കോട്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ മുരിഞ്ഞ് കിട്ടുമല്ലോ അതിന് ഞാനങ്ങനെ ഇട്ട് കൊടുക്കുവാണെ എൻ്റെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പം ചട്ടിയാണ് ഇത് പണ്ട് വാങ്ങിച്ചതായിരുന്നേ അതിപ്പോൾ ഉപയോഗിക്കാതിരുന്നങ്ങ് കുറേ വർഷമായിട്ട് നമ്മളിവിടെ ഇല്ലാഞ്ഞത് കൊണ്ടത് ഉപയോഗിക്കാതിരുന്ന് അങ്ങ് വല്ലാതായിപ്പോയി എന്നാലും കുഴപ്പമില്ല അത് നല്ലതായിട്ട് ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി അതെല്ലാം എടുത്ത് മാറ്റുവാണേ നമ്മുടെ പാലും നല്ലതുപോലെ തിളച്ച് ഉണ്ട് പാൽ നമ്മൾ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അത് വേവിച്ച് വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ ഉടലോ അതിനകത്ത് എന്തെങ്കിലും അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു തിളതിളച്ചിട്ട് അങ്ങ് എടുക്കത്തില്ല നല്ലതുപോലെ തിളച്ച് ആ പാലൊന്ന് വെന്തതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കുറേ സമയം വെച്ച് തീ കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് വയ്ക്കും അങ്ങനെയുള്ള പാല് നമ്മൾ ഒഴിച്ചാലും അതുപോലെ തന്നെ ഇതിനകത്തിൽ നെയ്യെടുക്കാനും ഒക്കെ ഇങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട് പാല് അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് വെച്ച് ഒരു തിള തിളയിങ്ങ വന്ന് കഴിയുമ്പോൾ അങ്ങ് നിർത്തി വെക്കരുത് പാൽ കാച്ചാനായാലും അതുപോലെ സോറി ഉറയ ഒഴിക്കാനുള്ള പാലാണെങ്കിൽ നല്ലതുപോലെ വേവിച്ച് വേണം എടുക്കാനായിട്ട് അപ്പം അടുത്ത ട്രിപ്പ് ഞാൻ കോരി ഒഴിക്കുവാണ് രണ്ടാമത്തെ ട്രിപ്പൂടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്താ കോരി ഒഴിക്കുവാണ് കണ്ടോ നമ്മുടെ പാല് നല്ലതുപോലെ തിളപ്പിച്ച് വെന്ത് ഞാൻ ഇറക്കി താത്ത് വച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടോ അത് രാവിലെ ആകുമ്പോൾ ഫ്രിഡ്ജിൽ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും നേരെ രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ മണ്ടൊക്കെ നല്ല തിക്കായിട്ടുണ്ടാകും ഇപ്പം ഇനി ഇത് വെളിയിൽ വെച്ചിരിക്കുവാണ് തണുത്ത് കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം രണ്ടാമത്തെ ട്രിപ്പ് നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ബാക്കിയെല്ലാം ഞാൻ ചുട്ടെടുത്തു ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നേരത്തെ ഞാൻ വേണ്ട പാലിൻ്റെ എടുത്ത് വെച്ചിരുന്നതാണ് ആ പാത്രത്തിൽ കാണുന്നത് ഇതാ കാച്ചിയ പാലിൻ്റെ കണ്ടോ ഇതിൻ്റെ മുകളിലോട്ട് നോക്ക് നല്ല കട്ടയായിട്ടിരിക്കുന്ന കണ്ടോ അതിങ്ങനെ നീ ഇങ്ങോട്ട് നമ്മൾ സ്പൂണിന് നീക്കിയാൽ അതിങ്ങനെ നീങ്ങി കഴിഞ്ഞ് പോരും കണ്ടോ നല്ല കട്ടി പിടിച്ചിരിക്കുന്നത് അതിനി ഞാൻ ആ പാത്രത്തിലേക്ക് ഇടുവാണ് ഈ പാത്രം നിറഞ്ഞു കഴിയുമ്പോഴേ ഞാൻ ഒന്നിച്ചെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കത്തുള്ളൂ അതുവരെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആക്കി അതിൻ്റെ മുകളിലിടും അല്ലെങ്കിൽ ഒന്നാമതേ ഇത് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതൊരു മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ എല്ലാം കൂടെ നിറഞ്ഞു കഴിയുമ്പം എല്ലാം കൂടെ ആയി കഴിയുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഉണ്ണിയപ്പവും ഇത് വേണ്ട വേണ്ട നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയും അക നല്ല സ്പോഞ്ച് പോലത്തെയായിരുന്നു ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇന്ന് ഞാൻ കാണിച്ച ഈ രണ്ട് റെസിപ്പിയും ഒന്ന് പാല് കാച്ചുന്നതാ എന്നാലും രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്